ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒരു ലൈവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ കണക്കൊരു അബദ്ധം വേറൊരു പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ മറ്റുള്ളവർക്കോ ആർക്കും വരരുത്. വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിലെല്ലാം കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാനത് തൃശ്ശൂരുള്ള ബ്ലൂമിസ്റ്റി കൺസൾട്ടൻസി എന്ന് പറഞ്ഞ ഒരു ഏജൻസിയിലേക്ക് 1 ലക്ഷം രൂപ ന്യൂസിലാൻഡ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. അത് നേഴ്സായതുകൊണ്ട് ഞാൻ ഓൾറെഡി നേഴ്സാണ്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അപ്പം അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ വർക്ക് വിസ 6 മാസത്തിനുള്ളിൽ PR അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ നിന്ന് 1 ലക്ഷം രൂപ കൈപ്പറ്റി. കൈപ്പറ്റി കഴിഞ്ഞപ്പോഴാണ് ഇത് ഭൂലോക ഉടായിപ്പാണ് എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞതും ഞാൻ പൈസ അവരോട് ആവശ്യപ്പെട്ടതും. ആവശ്യപ്പെട്ടവർ 3 മാസം വരെ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാറി അവർ തരത്തില്ല. പിന്നെ അവർ ഫോൺ എടുക്കത്തുമില്ല, ഫോൺ എന്നെ ബ്ലോക്ക് ആക്കുകയും ചെയ്തു. പിന്നെ ഞാനിത് കൊണ്ടുപോയി എൻ്റെ ഒപ്പം ഒരു 10 37 പേര് പെൺകുട്ടികൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ മാസം നടക്കും അടുത്ത മാസം നടക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരാരുടെയും വിസ ശരിയാക്കിയതുമില്ല, വിട്ടതുമില്ല. ഇപ്പം ഇതിനോടകം കുറച്ച് പേർ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയവരുടെയൊക്കെ പൈസ കൊടുത്തു എന്ന് പറയുന്നു. അല്ലാതെ ഉള്ളവർക്ക് ഇപ്പം കൊടുക്കും, ഈ മാസം ലാസ്റ്റിന് 30-ാം തീയതി വിസ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ December 29-ാം തീയതി ഇവിടെ നിന്ന് സ്വർണം പണയം വെച്ചിട്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തതാണ്. അപ്പം മാറി ഇത്രയും നാളും എനിക്ക് പലിശയും പോയത് തന്നെ മിച്ചം. ഞാൻ അവൻ്റെ സ്ഥാപനത്തിൽ 2 വട്ടം തിരക്കി പോയി കാണാൻ പറ്റിയില്ല. ട്രിവാൻഡ്രത്ത് അവൻ ഉള്ളൂർ ബ്ലൂമിസ്റ്റി കൺസൾട്ടൻസി എന്ന് പറഞ്ഞ സ്ഥാപനം ഇട്ടേക്കുന്നു, അവിടെയും ഞാൻ പോയി. അവിടെ നിന്ന് ഇവൻ മുങ്ങയാണ് ചെയ്തത്. അപ്പം ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ചേച്ചി കേസ് കൊടുത്തില്ലേ, അപ്പം ഞാൻ ഓൾറെഡി വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, വക്കീൽ മുഖേന്ദ്രം തീരുമാനിക്കാം, വക്കീൽ മുഖാന്തരം ചേച്ചി മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിയത് എന്നുള്ളൊരു ഉങ്ക് മനോഭാവമാണ് അവൻ പറയുന്നത്. അവൻ തരത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് പറ്റിയ കണക്ക് ഇതുപോലെ ഇത്ര പെൺകുട്ടികൾക്ക് പറ്റാം. അവൻ്റെ പേര് സിനോ ബാലകൃഷ്ണൻ എന്നാണ്. ഞാൻ ഫോട്ടോ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഫോട്ടോ ഉൾപ്പെടെയായിട്ട്. ഇനി ഇവൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഞാൻ FIR ഇട്ട് കേസാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ പൈസ കളയാൻ പറ്റത്തില്ല, കഷ്ടപ്പെട്ട പൈസ തന്നെ. ഇതുപോലെ മേടിച്ചിരിക്കുന്ന എത്രയോ പെൺകുട്ടികളുടെ ഇവൻ മേടിച്ചിരിക്കുന്നു. ഇവൻ അന്ന് തന്നെ എന്നോട് പറഞ്ഞത് ചേച്ചി എൻ്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ വന്ന് അക്കൗണ്ട് ഇൻകം ടാക്സുകാർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല പൈസ. ഇങ്ങനെ ഒരുപാട് ഉടായിപ്പ് വർത്തമാനങ്ങളാണ് ഇവൻ പറഞ്ഞത്. പിന്നെ ഇവൻ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരു വിസയും ഇല്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇവൻ പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ PR, അങ്ങനെ 6 മാസത്തിനുള്ളിൽ PR എടുക്കാൻ പറ്റത്തില്ല. ഈ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് ആ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് IELTS എഴുതി കഴിഞ്ഞിട്ടേ നമുക്ക് 6 മാസം പിന്നീട് മാറി PR അപ്ലൈ ചെയ്യാനും ഫാമിലീസിനെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. അപ്പം പറഞ്ഞത് തന്നെ ഫേക്കാണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻ കേസ് ഉണ്ടാകുമായിരിക്കും നമുക്കതറിയത്തില്ല, പക്ഷേ ഇത് ഫേക്കാണ്. ഈ ഇതിനോടകം ഞങ്ങൾ കൊടുത്ത ആർക്കും ഇതുവരെ വിസ പേപ്പർ നടന്നിട്ടില്ല, ഒരു വർക്കും നടന്നിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ കൊടുത്ത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പൈസ ആവശ്യപ്പെട്ടു. എന്നിട്ട് 3 മാസം വരെ അവർ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫോൺ എടുക്കത്തില്ല. പിന്നീട് നമ്മൾ കേസ് കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുത്തില്ലേ, അപ്പോൾ അത് വക്കീലുമായിട്ട് ഞാൻ തീരുമാനിച്ചോളാം, ഞങ്ങൾ ഓൾറെഡി ഇത് വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്, വക്കീൽ മുഖേന്ദ്രൻ എനിക്ക് വക്കീലുണ്ട്, ഞാൻ വക്കീലിനോടെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവനിത് കണക്ക് അങ്ങനെ മറ്റുള്ള പെൺകുട്ടികളെ പറ്റിക്കാനും ഇവരിവരുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരേ വക്കീലിനെ ഇവർ വെച്ചിട്ടുണ്ടായിരിക്കാം. നമുക്കറിയണ്ടേ ഇതുപോലുള്ള ഫേക്ക് ഉടായിപ്പ് ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാര്യം. ഇങ്ങനെ ഞാൻ SP ഓഫീസിൽ പരാതി കൊടുത്തു. അപ്പോൾ SP ഓഫീസിൽ വിളിച്ചപ്പോഴത്തേന് ഇവൻ ഫോൺ എടുത്തില്ല, അവൻ ബിസിയാണ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി ഇവൻ ഭൂലോക ഉടായിപ്പാണെന്ന്. പിന്നീട് മാറുകയാണ്, ഞാൻ FIR ഇട്ട്, പിന്നീട് ഇവൻ ഫോൺ ഒട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ FIR ഇട്ട് കേസിൻ്റെ പുറകെ കൊടുത്തത്. ഇനി കേസ് കൊടുത്ത് നമുക്ക് വർഷങ്ങളോളം നീക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ പൈസ കിട്ടിയേ പറ്റൂ. എനിക്ക് കിട്ടുന്ന കണക്ക് തന്നെയാണ് ഞാൻ മറ്റുള്ള പെൺകുട്ടികളെയും, എന്നെ പോലെ തന്നെയാണ് ഞാൻ മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം ചിന്തിക്കുന്നത്. അവരോടും ഞാൻ ഇപ്പോൾ അന്വേഷിച്ചത് വെച്ചപ്പോൾ അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇതുവരെ പോകാൻ ശരിയായിട്ടില്ല. എല്ലാവരോടും 30-ാം തീയതി വരെ ആ പെൺകുട്ടികളെല്ലാം, പിന്നീട് കുറച്ച് പെൺകുട്ടികൾ അവധി ചോദിച്ചിട്ടുണ്ട്, 30-ാം തീയതിക്കകം അവർക്ക് വിസ കൊടുക്കണം അല്ലെന്നുണ്ട് പൈസ കൊടുക്കണം. ഇതുവരെ നടന്നിട്ടില്ല, ഇതുപോലെ നടന്നിട്ടില്ല. ഇതിനെ ഇത് തന്നെ നടക്കാതിരുന്നിട്ട് അവൻ തുർക്കിക്ക് ആളെ വിടുന്നു, 10-ാം ക്ലാസ് യോഗ്യത ഉള്ളവരെ തുർക്കി വിടുന്നുണ്ട്, ഓസ്ട്രേലിയക്ക് വിടുന്നുണ്ട് എന്നും പറഞ്ഞൊക്കെ അവൻ ബ്ലൂമിസ്റ്റി കൺസൾട്ടൻസിയിൽ അവൻ പരസ്യമിട്ടു. തുർക്കിയിലേക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഓസ്ട്രേലിയക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഈവൺ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അവൻ ഇട്ടത് അമേരിക്കയ്ക്ക് ആളെ വിടുന്നെന്നും പറഞ്ഞിട്ട്. എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ വിസ ഉണ്ടോ എന്നൊക്കെ. ഇത് ഇൻ കേസ് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് വരിക, നമുക്കൊരു അബദ്ധം പറ്റി, ഇതുപോലെ ഇനി ആർക്കും പറ്റരുത്. എല്ലാവരും ഒന്ന് അന്വേഷിച്ചിട്ട് ഇതിലോട്ട് ചെന്ന് ചാടണമെന്നേ ഞാൻ പറയത്തുള്ളൂ.